ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ, നമുക്ക് ഈ സബോള, കപ്പലണ്ടി, മുന്തിരി ഇതൊക്കെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിലാണ്. അതിലേക്ക് നമുക്ക് നൈസായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോള ചേർത്ത് കൊടുത്ത് വറുത്തെടുക്കണം. നല്ല ചൂടായി കഴിഞ്ഞിട്ട് നല്ല നൈസായിട്ട് ഒരേപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് സബോളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ ഈ ബിരിയാണിക്ക് വേണ്ടി മാത്രമായിട്ടല്ല കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വറുത്ത് ഊരിയെടുക്കാം. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കിലോ ചെമ്മീൻ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിവിടെ ബിരിയാണി റെഡിയാക്കുന്നത്. അപ്പോൾ അതെ, നമ്മുടെ സബോളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. കരിഞ്ഞു പോകാതെ നല്ല ബ്രൗൺ നിറമാകുമ്പോൾ തന്നെ നമ്മളത് എടുത്ത് മാറ്റി വെക്കണം കേട്ടോ. കരിഞ്ഞു പോയാൽ പിന്നെ ഒരു കയ്പൊക്കെ ആയിരിക്കും സബോളയ്ക്ക്. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ വെറുതെ കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടെ ബെല്ലൈക്കണോ അമർത്തണം, അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ. സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇതേ നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ സബോളയും ഇവിടെ നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊക്കെ കോരി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. സബോള കംപ്ലീറ്റ് ചെയ്യാൻ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടി കാണിച്ചു കേട്ടോ. ആ സമയത്ത് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന 1 കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചെമ്മീനു വേണ്ടിയുള്ള ഗ്രേവി റെഡിയാക്കുന്നതിന് മുമ്പ് നമുക്കിതൊന്ന് നന്നായിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, രണ്ട് സ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നമുക്കിത് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് കുറച്ച് നേരം നല്ല ടേസ്റ്റ് ആയിട്ട് വരും. പുറത്തായാലും വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു. അതിന് ശേഷം നമ്മൾ ഇവിടെ എല്ലാ സബോളയും വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ, പിറ്റേ ദിവസത്തേക്കും കൂടെ ഉള്ളതായത് കൊണ്ടാണ്. അവിടെ അപ്പൂസിരിപ്പുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അതിലേക്ക് ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കാഷ്യൂ ഒക്കെ ഇട്ട് വറുത്തെടുക്കണം. പിന്നെ ഈ വീഡിയോയിൽ കുറച്ച് ലൈറ്റിൻ്റെ പ്രശ്നങ്ങളും അങ്ങനെ എന്തെങ്കിലും ഒരു ഓർഡർ അനുസരിച്ചല്ലാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോടൊന്ന് ക്ഷമിക്കണം കേട്ടോ. അത് ഇവിടെ കുറച്ച് ലൈറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാ വെട്ടമൊക്കെ കുറവായിരിക്കും, പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് പൊതുവെ ഒരു ഇരുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ കപ്പലണ്ടിയൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. നമുക്കിനി അത് എണ്ണയിലൊന്ന് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി ഞാൻ ദേ ഇവിടെ കുറച്ച് ക്യാഷും കൂടെ ഇട്ട് ഒഴിച്ച് കോരിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മുന്തിരിയും കൂടെ ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. ഉണക്ക മുന്തിരിയും കൂടെ ഇട്ട് നല്ലപോലെ പൊരിച്ചെടുക്കണം. പിന്നെ ചെമ്മീൻ ബിരിയാണി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷായിരുന്നു. ഉണ്ടാക്കി കഴിഞ്ഞ് കഴിച്ചു നോക്കിയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഈ റെസിപ്പിയൊക്കെ. എന്തായാലും നിങ്ങളിതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല ചെമ്മീനൊക്കെ കിട്ടുമ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് ഇവിടെ മുന്തിരിയും നന്നായിട്ട് വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ നമ്മുടെ ചെമ്മീൻ വറുത്തെടുക്കാം കേട്ടോ. അതിനു വേണ്ടി ഇനി നമ്മൾ വേറെ എണ്ണയൊന്നും ഒഴിക്കണ്ട, വെളിച്ചെണ്ണ തന്നെയായിരുന്നു ഞാൻ ഇതൊക്കെ പൊരിച്ചെടുക്കാൻ വേണ്ടി എടുത്തത്. അപ്പോൾ നമുക്കിത് ഇനി നമ്മുടെ ചെമ്മീൻ എടുത്ത് ആ എണ്ണയിലേക്ക് തന്നെ ഇട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കാം. നന്നായിട്ട് പൊരിക്കണ്ട കേട്ടോ, ഒരുപാട് ഡ്രൈ ആയിട്ട് നല്ല മുരിഞ്ഞ് അങ്ങനെ വേണ്ട. ഷാലോ ഫ്രൈ ആണ് നമ്മൾ ചെയ്യുന്നത്, ഒരുപാട് വേവേണ്ട. ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് വെന്താൽ മതി. ഒരുപാട് പൊരിഞ്ഞു വരണ്ട. അപ്പോൾ ഇതൊരു റബ്ബർ പോലത്തെ ഒരു ഒരു ഇതായിരിക്കും. നിങ്ങൾക്കറിയായിരിക്കും, എല്ലാവരും ചെമ്മീനൊക്കെ കഴിക്കുന്നവരാണല്ലോ. അപ്പോൾ ഇതേ നമ്മുടെ ഇത്രയും പരുവത്തിൽ ആയാൽ മതി. അപ്പോൾ ഇതേ നന്നായിട്ട് ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ആവശ്യത്തിന്. അപ്പോൾ നമുക്ക് അതും കൂടെ കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ചെമ്മീൻ അവിടെ റെഡി ആവുന്ന സമയത്ത് ഇവിടെ അടുപ്പിൽ നമുക്ക് റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഡാൾഡ ചേർത്ത് കൊടുക്കാം. ഒരു ചെരുവ എടുത്ത് അടുപ്പിൽ വെച്ചതിന് ശേഷം നിങ്ങൾ അതിലേക്ക് ഒരു പാക്കറ്റ് ഡാൾഡ ചേർത്ത് കൊടുക്കുകയാണ്. 100 ഗ്രാമോ 50 ഗ്രാമോ മറ്റോ ആയിരുന്നു. അതിലേക്ക് നമ്മൾ ഇനി മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ബേ ലീഫ്, പട്ട, ഏലക്ക, ഗ്രാമ്പു, ജീരകം, എല്ലാം നമ്മൾ പെരിഞ്ചീരകം എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു അരമുറി സവോള അരിഞ്ഞത് കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഡാൾഡയൊക്കെ ഉരുക്കി ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് സവോള ചേർത്ത് കൊടുക്കണം. അതൊന്ന് ചെറുതായിട്ട് മുരിഞ്ഞു വരണം. അപ്പോൾ നമ്മൾ ഈ ഡാൾഡയിലേക്ക് സവോള ഇട്ടിട്ടുണ്ട്. അതിനി അവിടെ ഇരുന്നൊന്ന് മുരിഞ്ഞു വരട്ടെ. അപ്പോൾ സവോള നന്നായിട്ട് മുരിഞ്ഞു വന്നതിന് ശേഷം നമുക്കതിലേക്ക് നമ്മുടെ മസാല, ഗ്രാമ്പു, ഏലക്ക, പട്ട, ജീരകം എല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ചെറിയ അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, നീളം കുറഞ്ഞ ചെറിയ അരിയാണ് നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ അതേ ആ സമയത്ത് നമ്മുടെ ബാക്കിയുള്ള ചെമ്മീനും കൂടെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ നമ്മുടെ ഇട്ട് കൊടുത്ത സവോള എല്ലാം നന്നായിട്ട് മുരിഞ്ഞു വന്നു. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ അരി എടുക്കുന്നത് ആ പാത്രത്തിന് 2 പാത്രം വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് ഇപ്പോൾ ഒരു കപ്പിൽ നമ്മൾ അരി എടുക്കണമെങ്കിൽ ആ കപ്പിന് 2 കപ്പ് വെള്ളം. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി വെള്ളം തിളയ്ക്കണം. അപ്പോൾ നമ്മളങ്ങനെ ചെമ്മീനെല്ലാം പൊരിച്ചു കോരി എടുത്ത് മാറ്റി വെച്ചു. വെള്ളം ഇവിടെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളയ്ക്കുന്ന സമയത്ത് നമ്മളതിലേക്ക് ഒരു കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞ്. അതും കൂടെ ആ വെള്ളത്തിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തു. ഇപ്പോൾ ഇതേ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം. 3 സ്പൂൺ നെയ്യാണ് ഞങ്ങളിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. തിളച്ചതിന് ശേഷം നമ്മളതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ റൈസ് അവിടെ ഇരുന്ന് വേവണ സമയത്ത് നമ്മുടെ ചെമ്മീൻ ഗ്രേവി മസാല ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 3 വലിയ സവോളയാണ് കേട്ടോ, നൈസായിട്ട് അരിഞ്ഞത് നമ്മൾ ചേർത്ത് കൊടുത്തു. നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ റൈസ് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടായിരുന്നു.
ഇനി വെള്ളം വറ്റി വരുമ്പോൾ നമ്മൾ പിന്നെ ഒരുപാട് തീയിടരുത് കേട്ടോ, അത് വലിച്ചു വയ്ക്കണം. ഇനി നമ്മൾ ഈ സബോള വഴന്നു വന്നതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ബ്രൗൺ നിറമായിട്ട് നല്ല നന്നായിട്ട് വരണം കേട്ടോ. നമ്മളതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, 2 സ്പൂൺ മുളക് പൊടി. നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ച് ചേർക്കാവുള്ളൂ കേട്ടോ, കാരണം നമ്മൾ ഇഞ്ചിയൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് അത്യാവശ്യം എരിവ് കാണും അതിന്. ഇത് നന്നായിട്ട് ഇളക്കി നല്ലതുപോലെ ഗ്രേവിയായി വരുന്ന സമയത്ത് നമ്മളതിലേക്ക് ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന സബോളയിൽ നിന്ന് കുറച്ച് അതിലേക്കും ചേർത്ത് കൊടുക്കണം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിൻ്റെ കൂടെ ഒരു കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് പൊരിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ ഏകദേശം സെറ്റായി റെഡിയായി വന്നിട്ടുണ്ട്. അതൊരു കുറച്ച് നേരം നമ്മൾ ഈ ഗ്രേവിയിൽ ചെമ്മീൻ ഇടണം കേട്ടോ. വേവാനൊന്നുമില്ല, ചെമ്മീൻ പെട്ടെന്ന് വേകും. ആ സമയത്ത് നമ്മുടെ റൈസ് കറക്റ്റ് വേവായി വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് റൈസ് നമ്മൾ ആദ്യമേ കോരിയെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗ്രേവി നന്നായിട്ട് നിരത്തി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് നമ്മളത് നിരത്തി കൊടുക്കണം. അതിൻ്റെ മുകളിലേക്ക് നമുക്കിനി കുറച്ച് റൈസും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ആ റൈസും ആ ഗ്രേവിയുടെ മുകളിൽ നന്നായിട്ട് നിരത്തി കൊടുത്തതിന് ശേഷം അതിൻ്റെ മേളിൽ നമ്മൾ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ബിരിയാണി മസാലയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ പൊരിച്ച് വെച്ചിരിക്കുന്ന സബോളയും കപ്പലണ്ടിപ്പരിപ്പും കുറച്ച് കിസ്മിസും ഒക്കെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാക്കിയിരുന്ന റൈസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് അതിൻ്റെ മേളിൽ നിരത്തിയതിന് ശേഷം നമ്മൾ വീണ്ടും പൊരിച്ച് വെച്ചിരിക്കുന്ന കപ്പലണ്ടി, മുന്തിരി, സബോളയൊക്കെ ഇട്ട് കൊടുക്കണം. അതിന് ശേഷം നമ്മളിത് മൂടി വെച്ചതിന് ശേഷം കുറച്ച് നേരം നമ്മൾ അടുപ്പിൽ ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ചെമ്മീൻ ദം ബിരിയാണിയാണിത്, അതുകൊണ്ട് നമ്മൾ ദം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഗുഡ് ബൈ.